പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ കണ്ടതിൻ്റെ സന്തോഷമാണ് അച്ഛൻ്റെ മുഖത്ത്. എത്തുമ്പോഴേക്ക് തന്നെ അമ്മമ്മയാണെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാൻ പോകുമ്പോഴേക്ക് അച്ഛൻ എന്തോ ഒരു പഴയ ആൽബമൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. സമയം സന്ധ്യ ആയതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ കുളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാനും എന്നാലൊന്ന് കുളിച്ച് ഫ്രഷായി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് കേസിനെ കാണാൻ? കൊള്ളാലേ. ഇനി നമുക്ക് അച്ഛനോടും അമ്മമ്മയോടൊക്കെ കുറച്ച് അധികം കാര്യങ്ങൾ സംസാരിച്ചും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. കാരണം കുറച്ച് നാളായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, അതുകൊണ്ട് തന്നെ അവരോടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാധാരണ വീഡിയോ കോൾ വിളിക്കാറുണ്ട് അധികവും അമ്മാവനെയും ഇളയമേനെയൊക്കെ. മുമ്പൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ പോകുന്ന സമയത്ത് മാത്രമായിരുന്നു ഇവർക്ക് വീഡിയോ കോൾ വിളിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കൊണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അച്ഛൻ കുറച്ച് ഹൈടെക് ആയിട്ടുണ്ട്. അച്ഛനും ഒരു സ്മാർട്ട് ഫോണൊക്കെ സ്വന്തമായിട്ട് മേടിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് എന്നെയും വിളിക്കാറുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നുള്ളത് മെയ് ഫസ്റ്റ് വീക്ക് അങ്ങനെയുള്ള ഒരു സമയത്തായതുകൊണ്ട് നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് ഹാളിലായിരുന്നു കിടന്നുറങ്ങിയത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് അമ്മയുടെ വീടിൻ്റെ ചുറ്റുപാടും അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഒന്ന് മുഖം കഴുകി ഫ്രഷ് ആയിട്ടുണ്ട്. രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ നടക്കാനിറങ്ങിയതാണ്. ഒപ്പം തന്നെ ഗേറ്റിൽ വന്നിട്ടുള്ള പത്രം കൂടി ഒന്ന് എടുത്ത് കൊണ്ടുവരണം. സാധാരണ അച്ഛനാണ് പേപ്പർ കൊണ്ടുവരാറ്, പക്ഷെ ഇപ്പൊ ഞാൻ ഉണ്ടായത് കൊണ്ട് ഞാൻ പോയിട്ട് എടുത്തു. ചായയും കുടിച്ച് പത്രം വായിച്ചിരിക്കുമ്പോഴേക്കും അമ്മമ്മയാണെങ്കിൽ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെയാണെങ്കിലൊന്ന് കുളിച്ച് റെഡിയായി ഫ്രഷായി വരാമെന്ന് വെച്ച് നോക്കുമ്പോഴേക്കും ബ്രഷ് എടുക്കാൻ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നത് പോലെ മാവിൻ്റെ ഇല എടുക്കുന്നു, അത് പൊട്ടിക്കുന്നു, ബ്രഷ് ആക്കുന്നു, പല്ല് തേക്കുന്നു, റെഡിയാവുന്നു, വരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ പ്ലാനും. ഇല എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പല്ല് തേച്ചിട്ട് വരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് ഞാൻ കണ്ടത് അച്ഛനാണെങ്കിൽ ഒരുപാട് മഞ്ചാടി കുരിങ്ങനെ നിരത്തി വെച്ചെന്തോ ചെയ്യുന്നതാണ്. നോക്കിയപ്പോൾ ചുവന്ന മഞ്ചാടി മാത്രം അതിൽ നിന്ന് പെറുക്കിയെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് സഹായിക്കാമെന്ന് വെച്ച് ഞാനും കൂടെ കൂടി. നോക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെന്നാൽ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇത് നമ്മുടെ ഭസ്മക്കൊട്ടയാണ്, പഴയ വീടുകളുടെ ഉമ്മറത്തൊക്കെ തൂക്കിയിടുന്ന സംഭവം. ഇത് നെല്ലിൻ്റെ ഒരു സംഭവമാണ്. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇവിടെ വെച്ച് നമുക്കൊന്ന് നടന്നു വരാം അമ്മയുടെ വീടിൻ്റെ ചുറ്റും. അപ്പോൾ ഇതാണ് തൊട്ടുമുട്ടി കിടക്കുന്ന പത്തായപ്പുറം. കാണാൻ തന്നെ അടിപൊളിയാണ്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും അമ്മയുടെ വീട്ടിലേക്ക് വന്നാലും ഈ ഒരു പത്തായപ്പുറക്ക് വരാറുണ്ട്. കാരണം പഴയൊരു ബിൽഡിങ്ങാണ്, ഒരു 100 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നെല്ലൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പത്തായാണ് ഇതിൻ്റെ അകത്ത്. അതുമാത്രമല്ല, ഇവിടെയാണെങ്കിൽ ഒരുപാട് പശുക്കളും കോഴിയും ആടും, സോറി ആടില്ല, പട്ടിയും പൂച്ചയൊക്കെ ഉള്ള, പിന്നെ ഒരുപാട് ചെടികളും പിന്നെ താഴത്തോടും അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വരാറുണ്ട്. പരിചയമില്ലാത്ത എന്നെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു പട്ടികളാണെങ്കിലും ഭയങ്കര കൊര, പൂച്ചക്കാണെങ്കിലും കോഴിക്കാണെങ്കിലും വലിയ മൈൻഡൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനും അതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ പശുക്കളുടെ അടുത്തേക്ക് പോകാട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം 40 പശുക്കളുണ്ട്. അതും കാസർഗോഡൻ കുളൻ വിഭാഗത്തിൽ പെടുന്ന പശുക്കൾ. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പശുവിൻ്റെ പാല് കറന്നെടുക്കാറില്ല, പകരം അതിൻ്റെ കിടാങ്ങൾ തന്നെ കുടിക്കുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇതിൻ്റെ ഇടയിലുള്ള ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പത്തായപ്പുരേനെ കുറിച്ചിട്ടും അതേപോലെ പശുക്കളെ കുറിച്ചിട്ടൊക്കെ. കൂടാതെ ഇവിടുത്തെ പശുക്കൾ കുറച്ചുകൂടി ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതിനിങ്ങനെ ഫ്രീ ആയിട്ട് തുറന്നു വിട്ട രീതിയിലാണ് ഇവിടെ ഉള്ളത്. കുറേ പശുവിൻ്റെ കഴുത്തിലാണെങ്കിൽ കയറ് പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. താഴെ തോട്ടിൽ കൂടി പോയിട്ടേ നമുക്കൊന്ന് തിരിച്ചു പോവാം. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ട്. പോകുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തോട്ടിൽ വെള്ളമൊന്നും ഉണ്ടായില്ല. കാരണം നല്ല വേനലാണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ കാല് മുങ്ങുന്നത്ര വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമുക്കൊന്ന് തിരിച്ചു പോവാം വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് ഇതാ ഈ ഒരു പേരക്ക മരം കണ്ടു. നിറയെ പേരക്കയാണ്, അതുകൊണ്ട് ഒരു 4-5 പേരക്ക വറച്ച് അമ്മമ്മക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു 4-5 പേരക്ക വറച്ചിട്ടുണ്ട്. പുഴൊന്നുമില്ല, നല്ലത്.
ഞാനിങ്ങനെ നടന്നു വന്ന് ക്ഷീണിച്ചിരിക്കുമ്പോഴേക്കും അമ്മമ്മയാണെങ്കിൽ എനിക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കി തരുന്ന എൻ്റെ തിരക്കിലായിരുന്നു. അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുളിശ്ശേരിയും അമ്മമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയും. ഞാൻ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ചിക്കനൊക്കെ മേടിച്ചെന്ന് തോന്നുന്നു. എന്തായാലും അച്ഛൻ ഭക്ഷണം കഴിച്ചു, ഞാനും കഴിച്ചു, കുറച്ച് സമയം വെറുതെ ഇരുന്ന് നോക്കി. അപ്പോഴേക്കും അമ്മമ്മ എനിക്ക് വേണ്ടി വീണ്ടും എന്തോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് പായസമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഒന്ന് നടന്നു വന്നതിന് ശേഷം കഴിക്കാമെന്ന് വെച്ച് ഞാൻ തോട്ടത്തിലേക്ക് വീണ്ടും നടക്കാനിറങ്ങി. പണ്ട് കുട്ടിക്കാലത്തൊക്കെയാണ് ഇങ്ങനെ വെക്കേഷൻ വരുന്നതെങ്കിൽ അപ്പോൾ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ സമയം കളയാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. ഈ ചെടികളെയൊക്കെ ഞാൻ എൻ്റെ വാള് ഉപയോഗിച്ച് ഇതുപോലെ വെട്ടി നശിപ്പിക്കും. വടിയാണ് എൻ്റെ വാള്. അതേപോലെ തന്നെ അമ്പും വില്ലും അന്നും മെയിനായിട്ട് ഞാൻ കളിച്ചുകൊണ്ടായിരുന്നൊരു സാധനമാണ്. ഇതുപോലെ വാഴകളും ഒക്കെ എൻ്റെ ശത്രുക്കളായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഞാനിങ്ങനെ അമ്പ് ചെയ്ത് കൊല്ലുമായിരുന്നു. പിന്നെ കസിൻസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പാളയിലൊക്കെ എഴുതി വലിക്കുന്നതും വേറൊരു വൈബായിരുന്നു. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്കും അമ്മമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് കഴിക്കേണ്ട സാധനങ്ങൾ രണ്ട് ദിവസം കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു അമ്മമ്മയുടെ ഒരു പ്ലാൻ. എന്തായാലും അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും അച്ഛനാണെങ്കിൽ കാറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. കുറേ നാളായി സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അച്ഛൻ വീണ്ടും അടുത്ത പണിക്ക് വേണ്ടി പോയി. എന്നാൽ ഞാനും ഒന്ന് സഹായിക്കാമെന്ന് വെച്ച് കൂടെ പോയതാണ്. വെള്ളം പിടിക്കണോ? ഞാൻ പിടിക്കാം. എന്നാലേ എനിക്ക് വെള്ളം അടിക്കാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് ആ ഒരു പൈപ്പ് മേടിച്ചു. ഇപ്പം അച്ഛൻ തന്നെയാണ് കേട്ടോ ആ ഒരു ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുള്ളത്. ആ അല്ല, ഇപ്പം 150 ഉണ്ട്. സമയം സന്ധ്യയായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അടിക്കുന്നത് ഓഫ് ചെയ്ത് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് എപ്പോഴും നടക്കുന്നത് പോലെ വീഡിയോ കോൾ വിളിക്കുകയാണ് ഇപ്പോൾ അച്ഛനും അമ്മമ്മയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു സന്തോഷം. അപ്പോൾ നാളെ രാവിലെ ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും. രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ സങ്കടമാണെന്ന് തോന്നുന്നു. അമ്മമ്മയുടെ മുഖത്താണെങ്കിലും അച്ഛൻ്റെ മുഖത്താണെങ്കിലും നന്നായിട്ടത് കാണുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ പോകുന്ന സമയത്ത് ഒരു സാധനം ചുരുട്ടി പിടിച്ച് തരും, മുട്ടായി മേടിച്ചോന്ന് പറഞ്ഞ്. പണ്ടും തരും, ഇപ്പോഴും തരും. ഇതും അവരുടെ ഒരു സന്തോഷമാണ്, എൻ്റെയും ഒരു സന്തോഷമാണ്. അപ്പോൾ അമ്മയുടെ വീട്ടിലുള്ള ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.